കേരഫെഡ് വഴി വിപണി വിലക്കനുസരിച്ച് ആറുമാസം കൂടി പച്ച തേങ്ങ സംഭരണം തുടരുമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഇതിനായി പത്ത് കോടി രൂപ കൃഷി വകുപ്പ് ഫെഡിന് അനുവദിച്ചിട്ടുണ്ട് പച്ചത്തേങ്ങയുടെ വില ഇരുപത്തിയേഴ് രൂപയിൽ താഴാൻ അനുവദിക്കില്ലെന്നും കൃഷിമന്ത്രി പറഞ്ഞു വിപണി വിലക്കനുസരിച്ച് സംഭരണ വില പുതുക്കി നിശ്ചയിക്കാത്തതിനെ തുടർന്ന് പ്രഖ്യാപിച്ച പച്ചത്തേങ്ങ സംഭരണ പദ്ധതി മുടങ്ങിയത് സംബന്ധിച്ച് മീഡിയ വൺ വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് വിഷയത്തിൽ കൃഷിമന്ത്രിയുടെ അടിയന്തര ഇടപെടലുണ്ടായത് സംഭരണം ആരംഭിച്ചതിന് ശേഷമാണ് പച്ചത്തേങ്ങയുടെ വിപണി വിലയിൽ ഉണർവുണ്ടായതെന്നും ഈ വിലക്കനുസരിച്ച് ആറുമാസം കൂടി പച്ചത്തേങ്ങ സംഭരിക്കാൻ കേരഫെഡിന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു സംഭരിക്കുന്ന ഏജൻസികൾക്ക് ഇരുപത്തിയേഴ് രൂപയ്ക്കുള്ള വില കുറഞ്ഞാൽ സംഭരണം നിർത്താൻ ആവശ്യപ്പെട്ടാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഇല്ലാതായി പോകും അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി ആ കേന്ദ്രങ്ങൾ നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നമ്മൾ ആറുമാസമെങ്കിലും നമ്മൾ മിനിമം അത് സംഭരിച്ചെങ്കിലാണ് ആ കേന്ദ്രങ്ങൾ നമ്മൾ നിലവിൽ സംഭരണം നിലച്ചത് സഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കേരഫെഡിന് ആവശ്യമായ നാളികരം തുടർന്നും സഹകരണ സംഘങ്ങൾ വഴി സംഭരിക്കാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ജൂലൈ ആറ് മുതലായിരുന്നു കേരഫെഡ് സഹകരണ സംഘങ്ങൾ വഴിയുള്ള പച്ച സംഭരണം ആരംഭിച്ചത് മീഡിയ വൺ കണ്ണൂർ